ഹായ് ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് വർക്കലയിലോട്ടാണ്. നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി വിത്ത് അവർ ബേബി. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാണ്ട് വർക്കലയിലോട്ട് വീട്ടിൽ നിന്ന് തിരിക്കുകയാണ്. ഇനി വർക്കല ചെയ്താൽ നമുക്ക് കാണാം. സോ സി യു അറ്റ് വർക്കല. ബൈ. ടാറ്റ പറഞ്ഞു. ടാറ്റ ടാറ്റ. ആ, ടാറ്റ പറഞ്ഞു. അപ്പൊ ഗൈസ്, ലെറ്റ്സ് മൂവ് ടു വർക്കല. ഹലോ മച്ചാമാരെ, വെൽക്കം ടു എ കെ ഫാഷൻ വ്ലോഗ്സ്. ഞാൻ അനന്തു, ഇത് ദക്ഷ്വേസ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. വർക്കലിലെത്തി. അപ്പൊ വീട്ടിൽ നിന്ന് ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എലിക്സർ ക്ലിഫ് ബീച്ച് ആൻഡ് യാ ബീച്ച് ആൻഡ് സ്പാ എന്നാണ്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും ഒരു കുട്ടി സെലിബ്രേഷനും പിന്നെ മോനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ let's watch the video and enjoy. അപ്പോൾ ഗൈസ്, നമ്മൾ വേണ്ട ഇപ്പോൾ ഇന്ന് നമ്മൾ എത്തി. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ട് ലഞ്ച്, കുറച്ച് സൂപ്പും കുറച്ച് റൈസും പ്രോൺസും പിന്നെ ചിക്കനും ഒക്കെ ആയിട്ട്. യെസ്, ലൈറ്റായിട്ട് ചിന്തക്ക ഒന്ന് കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ബൈ. സേവിയർ റൂംസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ റിസോർട്ടിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ കാണാൻ സാധിക്കും. നീലകടലും വലിയ പൂളും ഗാർഡനും ഒക്കെ നല്ലൊരു വ്യൂ ആണ് തരുന്നത്. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം അല്ലേ? അപ്പൊ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കുറെ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക വഴിയുണ്ട്. അപ്പൊ നമുക്ക് ആ വഴിയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ പോകാൻ പോകുന്ന വഴി ഇതാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ താഴോട്ട് ബീച്ച് സൈഡിലോട്ട് പോകുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. നമുക്ക് റിസോർട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇപ്പം അധികം ലോക്കൽസ് ഒന്നും ഈ ഏരിയയിലോട്ട് കാണാൻ സാധ്യതയില്ല. കുറച്ച് നടക്കാനുണ്ട്. നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പല സ്ഥലത്തും വെച്ചിട്ട് സീ വ്യൂ നല്ല രീതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. ശരിക്കും ഇതുവഴി പോകുമ്പോഴത്തേക്കും നമ്മളൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്തൊരു ഫീല് കിട്ടും. അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരുന്നതും. അതെ, ഇതുവരെ നമ്മൾ ഇതുവരെയൊക്കെ സഞ്ചരിക്കുന്നതിന് ശരിക്കും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നോർമലായിട്ടുള്ള വഴിയുണ്ട് ഒരു സ്റ്റെപ്പ്, പക്ഷെ ഇപ്പം അത് ഓപ്പൺ അല്ല. പക്ഷേ നമ്മുടെ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ വഴി കൂടെ ഒക്കെ വരുന്നത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ സൈഡിലൊക്കെ ചെടികളും അതുപോലെ നമുക്ക് ആ ചെടികളുടെ ഇടയിൽ നിന്നുള്ള സൗണ്ട്, ഈ പാമ്പിൻ്റെ ഒന്നല്ല കേട്ടോ, നമ്മൾ കൊച്ചു കൊച്ചു കിളികളുടെയൊക്കെ ചില സൗണ്ടൊക്കെ കേട്ട് നമ്മൾ ബീച്ചിൻ്റെ ഏരിയയിലോട്ട് പോവാം. നമ്മൾ അങ്ങനെ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗൈസോടെ ഏറ്റവും മാളിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ഇപ്പം അത്ര ക്ലിയർ അല്ല. നാളെ രാവിലെ ആകുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതാ. അപ്പം ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി താഴ്ത്ത് വന്നിട്ടുണ്ട്. വ്യൂ അത്ര ക്ലിയർ അല്ല, പകല് നല്ല രീതിക്ക് കാണാൻ പറ്റും. അപ്പോൾ മോനിപ്പം 9 മന്ത്സ് ആയി. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആളൊരു ബീച്ച് കാണുന്നത്. ഒരു ബീച്ച് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കാണുന്നതാണ് നമ്മുടെ ക്ലിഫ്. അവിടെയാണ് മെയിൻ ബീച്ച് വരുന്നത്. നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ബീച്ച്, പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറിക്ക് വേണ്ടി ഒരുക്കങ്ങൾ അവിടെ സ്റ്റാഫ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. കണ്ണും
ഡിഷസ് ഞങ്ങൾ ആക്ച്വലി ഇത്രയും നൈറ്റ് ആയതുകൊണ്ട് എനിക്കൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടേഴ്സും ജ്യൂസും പിന്നെ സാലഡും ഫ്രൂട്ട്സ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഡിഷസൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. ഒന്നുമില്ല, കുറച്ച് കലമരി പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് പ്രോൺസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി താങ്ക്സ് ഉണ്ട് എലിക്സർ ക്ലിഫ് ബീച്ച് റിസോർട്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അവർക്ക് വലിയൊരു ഷോർട്ട് ഔട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ആനിവേഴ്സറി സെലിബ്രേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ വലിയ രീതിയിൽ ഞങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് പറ്റിയില്ല, കാരണം കോവിഡ് സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചു വലിയ രീതിയിൽ എന്തായാലും വേണ്ട, കാരണം വലിയ ചില സെലിബ്രേഷൻസൊക്കെ ചിലപ്പം വരാൻ കിടക്കുന്നേ ഉള്ളൂ, അതെന്തെന്നൊക്കെ പിന്നീട് പറയാം. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇതാണ്. നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമ്മുടെ പൂള് അവിടെ നിന്ന് നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാരാണ് ഇവിടെ ഒരു സ്വിമ്മിങ്ങിനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാണുന്നത് അവരുടെ യോഗ സെൻ്ററാണ്, താഴെ റെസ്റ്റോറൻറ്റും. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് പോർഷൻ. ഞാൻ ചൂസ് ചെയ്തത് കഴിക്കാനായിട്ട് സെന്നാ ബട്ടൂര ഇഡ്ഡലിയൊക്കെയാണ്. കോണ്ടിനെൻ്റൽ ഫുഡ് ഇഷ്ടമുള്ളത് കൊണ്ട് ഏട്ടൻ പാൻകേക്കൊക്കെയാണ് കഴിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത്. മോനും ഫുഡും
പിന്നെ പൂളും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്താണ് ഞങ്ങളുടെ അവിടെ കമ്പനി ചെയ്തത്. പിന്നെ നമ്മൾ രണ്ടാമത് എടുത്തത് കുറച്ച് അപ്പം പിന്നെ സ്റ്റ്യൂ ഒക്കെയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് വേറ്റു ബീച്ച് ഇവിടത്തേക്ക് നിന്നുണ്ട്. ഇത് ഇപ്പം ഇന്നലെ ഞാൻ നമ്മൾ ഇറങ്ങിയപ്പോൾ കാണിച്ചതാണ് ഈ വഴി. ആക്ച്വലി വെയിലുള്ളതുകൊണ്ട് താഴോട്ട് ഇറങ്ങുന്നില്ല, പിന്നെ തിരിച്ച് കയറാൻ വലിയ പാടാണ്. അപ്പോൾ ഇതൊരു വഴിയാണ് താഴോട്ട് ഇറങ്ങാനായിട്ട്. ഞാനിത് ഇപ്പോൾ ഉള്ള ഒരു ഡേ വ്യൂ കാണിച്ചുതരാം. ഒരു പ്രൈവറ്റ് ബീച്ചാണ് നമുക്ക് നല്ല താഴെ വഴിയായിട്ട്. അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ മെയിൻ ബീച്ചിൻ്റെ സ്ഥലത്തോട്ട് എത്തി. ഇതോ ഈ കാണുന്നതാണ് ഹെലിപ്പാഡ്. നമുക്ക് ഇതിനകത്തോട്ട് ഒത്തിരി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ ഉള്ളിച്ചിൻ്റെ മാവേം കൂടി ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ഷോപ്സ് കാണാം. കൂടുതലും ഡ്രസ്സാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമ്മുടെ ബീച്ച് സൈഡിലോട്ട് നമ്മൾ വന്നു. ഇപ്പോൾ റിലാക്സ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു കഫേയിലിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് നിൽക്കുവാം. അപ്പോൾ അത്രയൊക്കെയാണ്. ബാക്കി പുറത്തൊക്കെ നല്ല ചൂടുണ്ട്. പിന്നെ ചൂടിൻ്റെ ഇടയ്ക്ക് ഒരു ആശ്വാസം ആ കാറ്റ് കാറ്റാണ്, നമ്മൾ കടലിൽ മുന്നോട്ട് വരുന്ന കാറ്റ്. അപ്പം സംഭവം അടിപൊളി. ആനിവേഴ്സറി വലിയ കുഴപ്പമില്ലാതെ ഇത് അത്യാവശ്യം നമ്മൾ മൂന്ന് പേര് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി.
അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറിയും പിന്നെ ഒരു സൈറ്റ് സീയിങ്ങും പിന്നെ മോനായിട്ടുള്ള കുറച്ച് സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക്